നന്നാവും. ഉലമാക്കൾ നന്നാവണം, ഉമറാക്കൾ നന്നാവണം, ഞങ്ങൾ മാത്രം നന്നായതുകൊണ്ട് അറിയാവില്ല. നമ്മളെ ഭരിക്കുന്ന കമ്മിറ്റിക്കാർ തന്നെ ഭരണം, പരിപാലന സമിതി ഒന്നുമല്ല, ഒരു പരിപാലനമല്ല, ഭരണസമിതി തന്നെ എഴുതി വെച്ചോളി. ആരാ പള്ളി പരിപാലിക്കുന്ന, ഏത് സെക്രട്ടറിയാണ് പള്ളിയിലത്തെ കക്കൂസ് കഴുകിയാ ഒന്ന് കൈവക്ക്. പള്ളിയിലെ കക്കൂസ് കഴുകിയ സെക്രട്ടറി അവിടെ ഉണ്ടോ? ഈ മജ്ലിസിലുണ്ടോ? പള്ളിയിലെ കക്കൂസ് കഴുകിയ പ്രസിഡന്റ് ഉണ്ടോ? ഒന്ന് കൈവക്ക് നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആ അത് ഏത് ഏതാ ഉപ്പ? ഒരു ഉപ്പ വക്കി, എനിക്ക് അഭിമാനത്തോടെ പറയണം. പള്ളിയിലത്തെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി കക്കൂസ് കഴിയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതാണ് പരിപാലന ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഇത് ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഓരോ കക്കൂസും പള്ളിയിലത്തെ ബാത്റൂമൊക്കെ കയറി നോക്ക്, മനുഷ്യന് നമ്മൾ നൂറേ നൂറേന്ന് ഫയർ ഫോഴ്സ് അടിച്ചു പോകുന്നത് അവിടെ. ഇത് ആ കക്കൂസിന്റെ ക്ലോസറ്റ് കാണുമ്പോൾ എല്ലാം ഡിലീറ്റ് ആയി പോകും. അകത്തൂടെ തന്നെ ഒന്നും പുറത്തേക്ക് വരില്ല. ആ കക്കൂസിന്റെ കോലം കണ്ടാൽ ആരെങ്കിലും തിരിഞ്ഞോക്കിട്ടുണ്ടോ? ഒറ്റ ബാത്റൂമുകൾ കയറി നോക്ക്, ഒരെണ്ണത്തിനും കുറ്റിയില്ല. ഒരു ബാത്റൂമിന് കുറ്റിയില്ല ബീവ. ഇത് പള്ളി കമ്മിറ്റിക്കാരെ നോക്കണ്ടേ, അന്വേഷിക്കണ്ടേ? ബക്കറ്റില്ല. ആ ബക്കറ്റിന്റെ കോലം കാണാൻ, അടിയിൽ കൂടെ വെള്ളം പോകും, സൈഡിൽ കൂടെ വെള്ളം പോകും, പൈപ്പ് തുറന്നു വിട്ടാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെള്ളം പോവാണ്. ഇതൊക്കെ നോക്കട്ടെ, എത്ര വെള്ളം വേസ്റ്റ് ആയിട്ട് പോകുന്നത്. ഒരു നല്ലൊരു ബക്കറ്റ് ഒരു മഗ് വാങ്ങി വെച്ചൂടെ? ആരുടെ എന്തിനാ നിങ്ങളെ പള്ളി കമ്മിറ്റി കയറ്റിയിരുത്തുന്നത്? ഉസ്താദ്മാരെ ഭരിക്കാനേ അല്ല, പിന്നെ വേറെന്താ? വേറെ നിങ്ങളെ കമ്മിറ്റി കയറ്റി വെച്ചിരിക്കുന്നത് അതിനല്ലേ. ഉസ്താദെ ഇവിടെ പോയി ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ ലോഹറിനെ കണ്ടില്ലല്ലോ, മിഞ്ഞാൻ കണ്ടില്ല. ഇയാള് ലോഹറ് കച്ചിട്ട് 10 ദിവസമായി. കമ്മിറ്റിയാ മെയിനാളാ, അത് വൈക്കരിച്ചിട്ട് 10 ദിവസമായി. ഇയാള് ഉസ്താദിനെ അവിടെ കണ്ടല്ലോ. ആര് പറഞ്ഞപ്പോ അക്ക, നിങ്ങൾ ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടും ഉസ്താദെ. ഞാൻ അവിടെ വീട്ടിൽ കിടന്നാൽ മതി, നിസ്കരിക്കാതെ കിടന്നാൽ മതി. നിങ്ങൾ ഇക്കരിച്ചില്ലെങ്കിൽ എനിക്ക് അതിന് റിപ്പോർട്ട് കിട്ടും. കൊള്ളാം, നല്ല പ്രസിഡന്റ്, നല്ല സെക്രട്ടറി, ഇങ്ങനെയുള്ള സെക്രട്ടറിയാണ്, ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരാണ് നമുക്കുള്ളത് ഇവിടെ. എല്ലാം നമ്മുടെ നോക്കണം. പിന്നെ അങ്ങനെ ഉമ്മത്ത് എന്നാവും, ഞങ്ങൾ മാത്രം എന്നായാൽ മതിയോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുക. പിന്നെ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാണ്, വേറെ മാർഗ്ഗമില്ല. നിങ്ങൾ നന്നായി വാ, നമുക്ക് നന്നാവും, ഒരുമിച്ച് നമുക്ക് പോകാം. അല്ലാതെ കണ്ട് നമ്മൾ മാത്രം ഇതൊന്നും പ്രസംഗിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളും കൂടെ തയ്യാറാവണം. ഒരു നമ്മുടെ നാട്ടിൽ ഒരു അരാജകത്വം നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വെള്ളവടി കൂടുതലാണ്, ഇവിടെ ഒരുപാട് മദ്യപാനം കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായി കല്യാണങ്ങൾക്കൊക്കെ പാട്ട് ഗാനമേള ഇതൊക്കെ ശരിയല്ല, നമ്മുടെ മഹലിൻ്റെ കീഴിൽ നടക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി എത്രയും വേഗം ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ഉസ്താദ് പറഞ്ഞോളിന്ന് ഒരു 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 ഓർഡർ ഞങ്ങൾക്ക് താ. ധൈര്യമായിട്ട് ഉസ്താദ് പറഞ്ഞോ, തീരുമാനമാണ് പറഞ്ഞോ. എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന മണക്കാട് ജമാഅത്തിൽ കമ്മിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ പലിശയുടെ 1 രൂപ നമ്മുടെ പള്ളി പണിക്കും വേണ്ട, മദ്രസയ്ക്കും വേണ്ട, പള്ളിയുടെ ഇവിടെ വെള്ളി പെരുന്നാളിന് റമദാൻ മാസത്തിൽ കൊടുക്കുന്ന കഞ്ഞിക്കും വേണ്ട, പലിശ ലോട്ടറിയുമായി ബന്ധപ്പെടുന്ന ഒരാളുടെയും പൈസ വേണ്ട. കമ്മിറ്റി എഴുതി തന്നിട്ടുണ്ട്, പച്ചയ്ക്ക് നമുക്ക് പറയാം, ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാം, കമ്മിറ്റി എഴുതി തന്നേക്കാണ്. അങ്ങനെയുള്ള പൈസ ഞങ്ങൾ സ്വീകരിക്കൂല, വേണ്ട. അങ്ങനെ ഒരാൾ അറിയാതെ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു, അത് അദ്ദേഹം ലോട്ടറി കച്ചവടക്കാരനെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചു അവിടെ വീട്ടിലേക്ക്. അത് തിരുവനന്തപുരം ഞങ്ങളുടെ ജമാഅത്ത് അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം, പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ പള്ളികളിലൊക്കെ പറയാൻ പറ്റുമോ? അല്ലാഹു അക്ബർ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ഇപ്പോഴൊന്നും 1997 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അടി കിട്ടിയ എൻ്റെ ഓർമ്മ. അതെ, പ്രസംഗിക്കാൻ പോയി. അന്നവിടെ പോയി പിന്നെ ഈ കള്ളുകുടിയും വ്യഭിചാരവും അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. പ്രസംഗിച്ച് പോകേണ്ട പകുതിക്ക് ഉസ്താദ് ഹത്യ പടുത്തിരിപ്പുണ്ട്, അയാൾക്ക് നോട്ടീസ് കൊടുക്കും, നിർത്താൻ പറ നിർത്താൻ പറ. എനിക്കിതൊന്നും മനസ്സിലാകും, ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു, അയാളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് പ്രശ്നം അവസാനം പിന്നെ മൈക്ക് ഓഫാക്കി, പിന്നെ മൈക്ക് എടുത്തു മാറ്റി, പിന്നെ കസേരയെല്ലാം എടുത്ത് ഇത് ഓരോ എന്താപ്പോ ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല, വേണ്ട പ്രസംഗം നിർത്താൻ പറഞ്ഞത്. സംഭവം എന്താ, സെക്രട്ടറി മറ്റേനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. ഇത് ഞാൻ ഇതുമല്ല പറഞ്ഞത്, ഞാൻ ഇതൊന്നും പറഞ്ഞില്ല, സംഭവം ഇങ്ങനെ പറഞ്ഞത്, പള്ളിയിലെ സെക്രട്ടറിയാണ്. അപ്പം അവസാനം പള്ളിയിലത്തെ മോദിയും വന്ന് അടിക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ മോദിയിലുള്ള ഇതാടി അത് വെച്ച്, എന്നിട്ട് എന്നെ 5-6 പുഴുത്ത ചീത്ത നോക്കുമ്പോൾ അയാളും സപ്പോർട്ട് ഇതിനകത്ത് മറ്റേൻ്റെ കൂടെ. അപ്പം കള്ളുകുടിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേരിൽ അവർ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അത് ഉസ്താദ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള ധാരണയിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. 1997 കേട്ടോ. എനിക്ക് ഇപ്പം പ്രസംഗിക്കുമ്പോഴത് ഓർമ്മ വരികയാണ്, ഓർ എവിടെ പോയാലുമേ. അപ്പോൾ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് അവർ. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ദുനിയാവിലെ ആഖിറത്തിലെ അയിബുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. പക്ഷേ അവരത് നിർത്താൻ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രസംഗിക്കണ്ട, പിന്നെ പ്രസംഗം നടന്നില്ല, പിന്നെ മൈക്ക് ഓഫാക്കി വെച്ച് ഞാൻ പ്രസംഗിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആരെയും കുറ്റം പറയല്ല, പടച്ചവരെ നമ്മൾ നല്ല ആളായിട്ട് വേണ്ട, നമ്മൾ മറ്റുള്ള കുറ്റം പറയല്ല. പക്ഷേ ഈ പൊതു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. കമ്മിറ്റി അംഗങ്ങളായാലും ഉസ്താദന്മാരായാലും നമ്മളൊക്കെ സൂക്ഷിക്കുന്നു. നമ്മുടെ ഓരോരോ കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പരസ്യമാക്കി നാണം കെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പടച്ചവൻ. അതുകൊണ്ട് നബിതങ്ങൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലാ തഫ്ലഹ്നാ ബൈന റൗസുൽ ഖലാഇഖ് വലാ ഫിദ് ദുനിയാ വലാ ഫിൽ ആഖിറ.
ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ പടച്ചോനെ, അങ്ങനെ ഒരു ദുആ നബി ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ചൊല്ലിക്കോണം, കാരണം ഇന്ന് നാണം കെടുത്തുന്ന ലോകമാണ്, നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഉലമാക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഉമറാക്കൾ ദീനിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. അതുകൊണ്ടല്ലേ അള്ളാഹു തആല ഖുർആനിൽ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ആരായിരിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞതല്ലേ, പടച്ചു തമ്പുരാൻ പറയുന്ന വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. അള്ളാഹിന്റെ വീട് ആ പള്ളി അള്ളാഹിൻ്റെതാണ്. അപ്പൊ അത് ഭരിക്കേണ്ടത്, ഉത്തരവാദിത്തം വഹിക്കേണ്ടത് ആരായി? ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹു മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമ സ്സലാഹ വ ആത സകാ വ ലം യഖ്ഷ ഇല്ലല്ലാഹ്. എത്ര വലിയ വാക്കാണ് പറഞ്ഞത്! അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം, പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവർ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും വിശ്വസിക്കുന്നവനാകണം. പള്ളിയുടെ കടിഞ്ഞാൻ പിടിക്കാൻ, പള്ളിയുടെ ഖജനാവിന്റെ താക്കോല് വാങ്ങാൻ പറഞ്ഞ വാക്കാ. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ആഖിറത്തെ വിശ്വസിക്കണം എന്നാ പറഞ്ഞത്. എന്തപ്പാ അതിന്റെ അർത്ഥം? വല്ലം പള്ളി നടിച്ചു മാറ്റിയാ മോനെ ആഖിറ ഉണ്ട്, അവിടെ നിന്നെ പോക്കു, അതായത് അർത്ഥം. അള്ളാഹുവിനെ വിശ്വസിക്കണം, ആഖിറത്തെയും വിശ്വസിക്കണം. അള്ളാഹെ മാത്രം വിശ്വസിച്ച പോരാ, നീ മരിച്ചു പോയാല് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകും. ആ പുനർജന്മത്തിലൂടെ നിന്നെ അള്ളാഹിന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടും. അന്ന് നീ പള്ളിയുടെ കമ്മിറ്റിയിലിരുന്നിട്ട് എത്ര പൈസ നീ തിരിമറി നടത്തിയിട്ടുണ്ട്, കച്ചവടത്തിന് വേണ്ടി എടുത്തിട്ടിട്ടുണ്ട്, എത്ര പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര രസീത് കുറ്റി നീ അടിച്ചു മാറ്റി എഴുതിയിട്ടുണ്ട്, ഇത് മാത്രം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ നാളെ പൊക്കി കൊണ്ടുവരുമത്രേ. അതുകൊണ്ട് ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ. ആമന ബില്ലാ വല്യോമിൽ ആഖിർ, ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കണം. അങ്ങനെ ആഖിറത്തിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത ക്വാളിറ്റി അവർക്ക് എന്താ? വഖാമ സ്സലാ, അവർ കൃത്യമായി ജമാഅത്തായി ആ പള്ളിയിൽ ആ നാട്ടിലുണ്ടെങ്കിൽ അവിടെ വന്നവർ നമസ്കരിക്കട്ടെ. നമസ്കാരം ഉണ്ടാവണം, നമസ്കാരം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു വക്കത്തിൽ കമ്മിറ്റിക്കാർ എപ്പോഴും ഉണ്ടാകണം. കാരണം ജനങ്ങൾ പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റി മെമ്പറിനോടോ പ്രസിഡന്റോ സെക്രട്ടറിയോ പറയാനൊരാൾ വേണം. നോക്കുമ്പോൾ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റും ഇല്ല. ഞാൻ പല പള്ളിയിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ ജോലി ചെയ്തപ്പോൾ ആ പള്ളിയുടെ ഫുൾ ഉത്തരവാദിത്തം അവിടുത്തെ മോദീനാണ്, മുഅദ്ദിൻ സാഹിബ്. അവർക്ക് ശമ്പളം പോലും അയാൾ എനിക്ക് തരുന്ന മുഅദ്ദിനാണ്. പ്രസിഡന്റ് സെക്രട്ടറിയും പൊതുയോഗത്തിനാണ് വരിക, എല്ലാം മോദി സാഹിബ്. എങ്ങനെ ഉണ്ടാവും? ജീവിതത്തിൽ ശമ്പളം കൂട്ടി കിട്ടുമോ? ആര് കൂട്ടാനാ? ഇതാണ് സംഭവം. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ വരണം അപ്പാ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പ്രസിഡന്റ് വേണ്ട, സെക്രട്ടറി വേണ്ടേ? പ്രസിഡന്റ് സെക്രട്ടറി കയറിയിരുന്നാൽ മതി. അഖാമസ്സല നിസ്കാരം നിലനിർത്തണം. വആത സകാ, സകാത്ത് കൊടുക്കാൻ അർഹതയുള്ളവനാണെങ്കിൽ കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. പൈസക്കാരന, നല്ല നല്ല കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. വർഷത്തിൽ എത്ര സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കണം. നിങ്ങളുടെ കണക്ക് എങ്ങനെയാണ് ഹബീബെ? എന്റെ അറിവിൽ രണ്ടുപേരാണ് 40 ലക്ഷം 35 ലക്ഷം സക്കാത്ത് കൊടുക്കുന്നത് എനിക്ക് അറിയുന്നത്. രണ്ടുപേരാണ്, അത് എനിക്ക് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് ആ കണക്ക് കൂട്ടിട്ട് കറക്റ്റ് എല്ലാ വർഷവും ഉസ്താദ് ആ സമയമാകുമ്പം ഇത്ര പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായിട്ട് അറിയാം. ബാക്കി എത്രയോ സമ്പന്നന്മാരുണ്ട്, അള്ളാഹു അലം, കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയും, കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഒരു ഉറപ്പ് വരുള്ളൂ ഇത്രയും രൂപ അദ്ദേഹത്തിനുണ്ട്, കഴിവുണ്ട്, അടുത്തരം കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനെ നരകമാണ്, നരകമാ. ആഖിറത്തിൽ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്, ആഖിറത്തെ നിഷേധിക്കുന്നവരാ. ആഖിറത്തിൽ നിങ്ങൾ തീരാ ദുഃഖത്തിലും നഷ്ടത്തിലുമായിരിക്കും കേട്ടോ. നിസ്കാരം പണമുണ്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം ഹബീബെ. 1 കോടിയുടെ ആസ്തി ഉണ്ട്, ഓരോരുത്തർക്കും 4 കോടി 3 കോടി 5 കോടിക്കൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി അതിന്റെ കണക്ക് കൂട്ടാറുണ്ടോ വർഷം തോറും? മാർച്ച് മാസം അല്ലേ കൂട്ടുമല്ലോ, ലാസ്റ്റ് ഘട്ടത്തിൽ കൂട്ടിയിട്ട് ഗവൺമെന്റിന്റെ റിട്ടേൺ സമർപ്പിക്കുമല്ലോ. ഗവൺമെന്റിന് കൃത്യം കണക്ക് കൊടുക്കൂലേ? അവര് 18% വെച്ച് ഗവൺമെന്റിന് കൊടുക്കണം. നിങ്ങൾ അതൊന്നും വേണ്ട, 2.5% കൊടുത്താൽ മതി.
1,00,000 രൂപ നിങ്ങളുടെ കൈവശം ഒരു വർഷം നിങ്ങൾക്കുണ്ടോ? 2,50,000 രൂപ കൊടുത്താൽ മതി. ആ 2,50,000 100 പണക്കാരന്മാർ തയ്യാറായ എത്ര ദാരിദ്ര്യം നമുക്കിവിടെ മാറിക്കിട്ടും പാവപ്പെട്ട മക്കളുടെ. 2,50,000 ഒള്ളൂ. 5 കോടിക്ക് 10,00,000 ഒരു കെട്ട് സക്കാത്ത് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഷെയ്ത്താൻ വന്ന് ഉച്ചമുടി പിടിച്ചിട്ട് പറയും, സുബൈറെ നിനക്കൊരു ജോലിയില്ല, ഇതെടുത്ത് നീ ഇന്ന് കച്ചവടം ചെയ്ത നാളെ അടുത്ത മാസം നിനക്ക് ഡബിള് കിട്ടൂലേ, നീ ഇത് കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, 10,00,000 ഒള്ളൂ ഈ കെട്ട് സക്കാത്ത് ഫ്രീ ആയിട്ട് ഈ 10,00,000 കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിറയ്ക്കും കൈ, വിറയ്ക്കരുത്, ഇത് തീയാണ്, ഇത് കയ്യിലിരുന്ന കൈ പൊള്ളും, അതുകൊണ്ട് കൊടുക്കണത് 10,00,000 20,00,000 50,00,000 ഇരുന്നാലും കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, 40,00,000 വർഷം തോറും സക്കാത്ത് കൊടുക്കുന്നവന്റെ രംഗമൊന്ന് ആലോചിച്ച് നോക്കി, 40,00,000 ഒരു ഘട്ടം മേശം പുറത്ത് വെച്ചിട്ട് ഇത്ര ഇത്ര വെച്ച് കൊടുക്കുന്നവരുടെ രംഗമൊന്ന് ആലോചിച്ച് നോക്കി, അവനപ്പോ എത്ര ഓർക്കണം, ചിന്തിക്കണം. ഹബീബെ, ഇത് അള്ളായ പേടിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ആഖിറത്തെ പേടിയുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നരകം. ഏതാ മുശ്രിക്ക്? അല്ലദീന ലാ യൂതൂന സക്ക, സക്കാത്ത് കൊടുക്കാത്തവൻ, അവൻ മുശ്രിക്കാണെന്നാ പറയുന്നത്. നിങ്ങൾക്ക് മുശ്രിക്കായി മരിക്കാൻ ആഗ്രഹമുണ്ടോ ആർക്കെല്ലാം? സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കാണെന്ന് അള്ളാഹുവിന്റെ അബൂബക്കർ പറയല്ല. അടയാളമാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. വയുബാഉദ്ദീൻ, ദീന് കച്ചവടം ചെയ്യപ്പെടും. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് നബിയുന ഷഫിയുന റസൂലുള്ളാഹി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും, ചെയ്യും, നമ്മുടെ അമലുകൾ അള്ളാഹുക്ക് വേണ്ടിയാക്ക. നമ്മൾ ആരുടെ തൃപ്തി ഒന്നും ഇവിടെ വേണ്ട, ആഖിറത്തെ വിശ്വസിക്കുക. എന്നിട്ട് അല്ലാഹ് ആ ആയത്ത് പൂർത്തിയാക്കിട്ട് ഒന്നുകൂടെ പറയാഹുവിനെ അല്ലാതെ ദീനിന്റെ വിഷയത്തിൽ നീ ആരെയും ഭയപ്പെടരുത് കേട്ടോ. വലം അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നീ ഭയപ്പെടരുതേ. അള്ളാഹുവിന്റെ ഭവനമാണ്, അവന്റെ ഉത്തരവാദിത്തമാണ് നീ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പലരിൽ നിന്ന് പലരും കേൾക്കേണ്ടി വരും, പക്ഷേ റബ്ബിനെ ഭയപ്പെട്ട് ആ കസേരയിൽ നീ കയറിയിരിക്കണം കേട്ടോ. എങ്കിൽ തീർച്ചയായും നീ ഹിദായത്ത് ലഭിച്ചവന്റെ പട്ടികയിൽ നീ പെട്ടേക്കാം. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമുദായം, ഉത്തമ സമുദായം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കട്ടെ, മസ്ജിദിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നിസ്കാരം ഇല്ലാത്ത കമ്മിറ്റിക്കാരൊന്നും പള്ളിയിൽ വന്നിട്ടൊന്നും ഒരു പുണ്യമില്ല, ഒരു കാര്യമില്ല. ഓരോരോ ഓഫീസുമാരെയും നോക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, ഞാനടക്കമുള്ളവർ, അള്ളാഹു നമ്മളെയൊക്കെ യഥാർത്ഥ ഉഹ്റവികളായ പണ്ഡിതന്മാരാക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ആലിമീങ്ങളാക്കി മാറ്റിയാൽ ഈ മാതാപിതാക്കൾക്ക് നാളെ കിട്ടുന്ന ഗുണം എന്താണ്? അതാണ് നമ്മൾ വേണ്ടത്. എന്തിനാണ് ഇപ്പൊ ആലിം, ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ട്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, നിന്റെ മകനെ നീ മര്യാദ പഠിപ്പിക്കണം കേട്ടോ. ഈ വാപ്പയോട് നാളെ ചോദിക്കപ്പെടും കേട്ടോ. മാദാ അദബ്തഹു വമാദാ അല്ലംതഹു. വാപ്പമാരോടൊക്കെ ചോദിക്കുന്ന ആള് ഉമ്മമാരോടൊക്കെ ചോദിക്കും, നിന്റെ മകന് നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്, എന്ത് വിജ്ഞാനമാണ് നിന്റെ മകൾക്കും മകനും നീ നൽകിയത്? നാളെ ചോദ്യം ഉണ്ടാവും. പാപ്പായി ഉമ്മായി മറുപടി നോക്കി വെച്ചോണ്ട് പോയിക്കോളി. മാതാപിതാക്കൾ ഇതിന് മറുപടി കണ്ടു വെച്ചിട്ട് വേണം മരിക്കാൻ, അതിന് മുമ്പ് മരിക്കാൻ നിൽക്കരുത്. നാളെ എന്നോട് ചോദിക്കും എന്റെ മോനെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്, നാളെ എന്നോട് ചോദിക്കും എന്റെ മോളെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്, അതിനെന്ത് വാപ്പ പറയും? പറയാം, എന്റെ മകനെ ഞാൻ ഹാഫിളാക്കി അല്ലാ, ഞാൻ ആലിമാക്കി അല്ലാ, നമസ്കാരമുള്ളവനാക്കി അല്ലാ. വാപ്പ രാവിലെ സുബൈക്ക് പള്ളിയിൽ വരുമ്പോ പ്രായപൂർത്തിയെത്തിയ മകൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാ, വാപ്പ ആ മകനെ കൂടി എന്തേ നീ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തത്?
അതിന്റെ പേരിൽ വാപ്പയോട് നാളെ ചോദ്യമുണ്ടാകും. ഉമ്മ സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ പ്രായപൂർത്തിയെത്തിയ മകള് കിടന്ന് ഉറങ്ങുകയാ, ഉമ്മ ആ മകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറാകാത്തത്? ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണ്, ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ മാതാപിതാക്കൾ എന്തേ തയ്യാറാകാത്തത്? സ്കൂളിൽ നിന്ന് വരുന്ന മക്കള്, കോളേജിൽ നിന്ന് വരുന്ന മക്കള്, കള്ളുകുടത്തിൽ നിന്ന് വരുന്ന മക്കള് 4 മണി കഴിഞ്ഞ് 4:30 വീട്ടിലേക്ക് എത്തുമ്പോ ആ മക്കളോട് വാപ്പമാരോ ഉമ്മമാരോ മോളെ പെട്ടെന്ന് പോയി കയ്യും കാലും കഴുകി ഒതുവെടുത്ത് വന്ന് ആദ്യം നിസ്കരിക്കും മോളെ എന്ന് പറയുന്ന മാതാപിതാക്കൾ എത്ര പേരാ? ഉണ്ടോ? ആരെല്ലാം കൈമുക്ക്? 2 പേരുണ്ട്. കറക്റ്റ്. 3 പേരായി. എന്താ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പെട്ടെന്ന് പറയും, മോളെ അവിടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ആംപ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്, അവർ കുടിച്ചോ. നഫ്സിന്റെ ആഹാരം പറയും. റൂഹിന്റെ ആഹാരത്തെ കുറിച്ച് ചർച്ചയുണ്ടോ? റൂഹിന്റെ ആഹാരത്തെ കുറിച്ച് ആരാ ചർച്ച? മോളെ പെട്ടെന്ന് കൈയും കാലം കഴുകി നിസ്കരിക്ക്. നിസ്കരിച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് ചോറെടുത്ത് തിന്ന്. 2 പേര് 3 പേര് പല സദസ്സിൽ ചോദിച്ചില്ല, വേറൊരു സദസ്സിൽ ചോദിച്ചു, 4 പേര്. ഇത്രയേ ഉള്ളൂ, ഇത്രയും പേര്. കാരണം നമുക്കറിയില്ല, ചിന്ത അതാണ്. മക്കൾക്ക് ദുനിയാവിന്റെ ഭക്ഷണം കൊടുക്കണം. ദുനിയാവിൽ അസുഖം വരും. ദുനിയാവിൽ പനി പിടിക്കുമ്പോ ഭാര്യ വിളിച്ചു പറയുന്നു, ഇക്കാ പെട്ടെന്ന് വാ, മോക്ക് ഭയങ്കര പനി, വാപ്പ കൊല്ലത്ത് പോയിരിക്കാണ്, കച്ചവടത്തിനാണ്, അല്ലെങ്കിൽ അഞ്ചലാണ്, കുളത്തപ്പുഴയാണ്, ആയൂരാണ്, നിലമേല് കടയിലിരിക്കുമ്പോ കൈതോട് നിന്ന് പെണ്ണ് വിളിക്കുകയാണ്, ഭാര്യ വിളിക്കുന്നു, പെട്ടെന്ന് വാ, കുട്ടിക്ക് ഭയങ്കരമായ ചൂട് ചൂട് ചൂട്, 100 ഡിഗ്രിയായി, പെട്ടെന്നതേ ഓടി വരും. നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, ബിസിനസ് നടക്കുന്ന സമയമാണ്, ഓടിയാ കുട്ടി വരും. കുട്ടി വന്ന് മാ വാപ്പ വരും, വന്നിട്ട് കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അസുഖമൊക്കെ മാറി റാഹത്തായി. ഇതേ വാപ്പയോടാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, യേ സത്യവിശ്വാസികളെ, കൂ അൻഫുസകും വഅഹലീകും നാറാ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിന്റെ തീയിൽ നിന്നുകൂടി ഒന്ന് രക്ഷിക്കണം കേട്ടോ. ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷിക്കാൻ വാപ്പ ഓടി വന്നു, ദുനിയാവിലെ പനിയിൽ നിന്ന് എന്റെ മകനെ രക്ഷിക്കണം, ദുനിയാവിലെ വേദനയിൽ നിന്ന് എന്റെ മക്കളെ രക്ഷിക്കണം. അതേ വാപ്പ തന്നെ ഒന്ന് ചിന്തിക്കണ്ടേ, അല്ലാ നീ പറഞ്ഞതാണല്ലോ ആഖിറത്തിലെ തീയിൽ നിന്ന് മക്കളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അല്ലാ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് മാതാപിതാക്കളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷിക്കാനും കൂടെ പണിയെടുക്കണേ. അതിനാണ് മദ്രസകൾ, അതിനാണ് മസാജിദുകൾ, അതിനാണ് ജാരിയായ സദഖകൾ, അതിനാണ് നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കുന്നത്. അതല്ലാതെ അവര് പഠിച്ചിട്ട് അവര് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല. ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട്, ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട്. ഈ മോനെ പഠിപ്പിച്ചു, ഞാനൊരു പള്ളി വെച്ചു കൊടുത്തു, ഒരു മദ്രസ കെട്ടിക്കൊടുത്തു, എനിക്ക് ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ട്, ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്കല്ലാതെ മറ്റൊന്നും വേണ്ട. കാരണം ബാക്കിയെല്ലാം ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകും, എല്ലാം തീർന്നു പോകും. ആഖിറത്തിൽ എനിക്ക് കിട്ടാൻ എന്താ വഴി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരിച്ചു പോകുമ്പോ എന്തു കൂടെ കൊണ്ടുപോകും? ഒന്നുമില്ല. വെറും കയ്യോടെയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്, അതുപോലെ വെറും കയ്യോടെയാണ് നമ്മൾ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നത്. വെറും കയ്യോടെ ആര് വരും കൂടെ? മക്കളെല്ലാവരും വരും. എത്തുബഉൽ മയ്യിത്ത സലാസത്തുൻ, മയ്യത്തിനെ അനുഗമിക്കുന്നത് 3 പേരാണ്, 3 കൂട്ടരാണ്. എത്തുബഉ അഹ്ലുഹു വ മാലുഹു വ അമലുഹു, 3 കാര്യം ആ മയ്യത്തിനോടൊപ്പം അനുഗമിക്കും അത്രേ. എത്തുബഉ അഹ്ലുഹു, അവന്റെ കുടുംബം ആ മയ്യത്തിനോടൊപ്പം പള്ളിക്കാട് വരാനുഗമിക്കും. വ അമവ മാലുഹു, അവന്റെ സമ്പത്തും അവന്റെ പള്ളി ക്കാട് വരെ അനുഗമിക്കും. അതായത് അവന്റെ വാഹനങ്ങളോ അവന്റെ കമ്പനിയിൽപ്പെട്ട തൊഴിലാളികളോ അല്ലെങ്കിൽ അവന്റെ കീഴിലുള്ളവരോ പള്ളിക്കാട് വരെ അവനോടൊപ്പം വരും. വഅമലുഹു, അവൻ ദുനിയാവിൽ ചെയ്തു വെച്ച നന്മകൾ വല്ലതുമുണ്ടോ ആ നന്മകളും അവനോടൊപ്പം പള്ളിക്കാട് വരെ വരും.
രണ്ട് കൂട്ടര് തിരിച്ചു പോകും, മടങ്ങിപ്പോകും. മയ്യത്ത് അടക്കി കബറടക്കി എല്ലാവരും പോകുമ്പോ യർജിഉ ഇസ്നാൻ, രണ്ടു പേര് മടങ്ങും. യർജിഉ അഹ്ലു, അവന്റെ കുടുംബക്കാര് മടങ്ങും. വമാലുഹു, അവന്റെ സമ്പത്ത് മടങ്ങും. വയബഖാ വാഹിദുൻ, ഒരു കാര്യം മാത്രം അവനോടൊപ്പം കബറിൽ ഉണ്ടാകും. അത് വഅമലുഹു, അവന്റെ സ്വാലിഹായ അമലാണ്. അത് മാത്രം അവിടെ ഉണ്ടാവും, ബാക്കി രണ്ടും മടങ്ങി തിരിച്ചു വരും. ഈ ഖബറിനകത്ത് കൊണ്ടുപോകാനുള്ള സാലിഹായ അമലാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്, ബാക്കിയെല്ലാം പോവും. ഈ സാലിഹായ അമലിൽ പെട്ട ഒരു അമലാണ് വലദുൻ സാലിഹുൻ ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിഞ്ഞു പോകും. അതിൽ ഒന്ന് വലദുൻ സാലിഹുൻ യദ്ഊ ലി അബീഹി വ ഉമ്മിഹി, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ സന്താനത്തിന്റെ ദുആ ആ ഖബറിലേക്ക് എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മാതാപിതാക്കൾ മരിച്ചാൽ ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വാലിഹായ മക്കൾ, ഒരു സ്വാലിഹായ സന്താനം. കുറേ മക്കളെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, കുറേ മക്കളുണ്ട്, എന്ത് ഫായിദ? വാപ്പ ആശുപത്രി കിടന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു മക്കളില്ല, സുഖമില്ലാതെ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, വീട്ടിൽ കിടന്നിട്ട് ബൈസ്റ്റാൻഡിനെ നിർത്തിയിരിക്കുന്നു, നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. മക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇതൊക്കെ ചിന്തിച്ചു നോക്കി. അവരൊക്കെ അല്ലത് ഖിദ്മത്ത് ചെയ്യേണ്ടത്, പാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഖിദ്മത്ത് ചെയ്യേണ്ടത്, ഈ മക്കളല്ലേ ചെയ്യേണ്ടത്? ഈ മക്കൾ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്വാലിഹായ മക്കളാക്കി വാർത്തെടുക്കണം. നമ്മളിന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് കൈവക്കാൻ പറയണം, നിങ്ങൾ പൊരുത്തപ്പെടണം, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തവരൊന്ന് കൈവക്ക്. അല്ലാഹു ബർക്കത്തെയട്ടെ. അൽഹംദുലില്ലാ, ഭൂരിപക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഒരു സത്യസ്ഥിതി ചോദിച്ചപ്പോൾ ന്യൂനപക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താ ബർക്കത്ത്? അള്ളാഹിന്റെ ബർക്കത്ത് ഇറങ്ങുന്നുണ്ട്. ഭൂരിപക്ഷം അൽഹംദുലില്ലാ ഈ മജ്‌ലിസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പല സദസ്സരും ചോദിച്ചു, ഒരു 20%, 10%. ഇത് ഇൽമിന്റെ വർക്കത്താണ്. ഇൽമുമായി ബന്ധപ്പെട്ട് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണം. ഒരു ദിവസം പോലും വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാതെ നമ്മുടെ ദുആ അവസാനിപ്പിക്കരുത്. അങ്ങനെ അവസാനിപ്പിച്ചാൽ ആ ദുആ സ്വീകരിക്കില്ല എന്ന് മഹാമാര് പറഞ്ഞിട്ടുണ്ട്. ഒരു മകൻ സ്വാലിഹായ മകനാണ് എന്നതിന്റെ തെളിവ് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യലാണെന്നാണ്. സ്വാലിഹായ മകൻ എന്നതിന്റെ തെളിവ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഒരൊറ്റ ദുആ നിങ്ങൾ ചെയ്താൽ മതി, ഒരൊറ്റ ദുആ ചെയ്താൽ മതി. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഞാൻ അള്ളാഹുവേ ദുആ ചെയ്യുന്നു, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണം പടച്ചവനെ. ആ ദുആ ഉണ്ടല്ലോ, പെട്ടെന്ന് അവിടെ അള്ളാഹുവിനടുക്കലെത്തും. ആ വാപ്പാക്ക് സന്തോഷമാണ്, ഉമ്മാക്ക് സന്തോഷമാണ്. അതിനാണ് ഈ മക്കളെ നമ്മൾ വാർത്തെടുക്കുന്നത്. അല്ല നമുക്ക് എന്തിന് കുറെ മക്കളുണ്ടായിട്ട് കാര്യം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനുണ്ടായിരുന്നു. വാപ്പ പറഞ്ഞത് സ്വീകരിക്കാതെ വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നൂഹേ അവന്റെ കാര്യത്തിൽ നീ എന്നോട് ചോദിക്കണ്ട കേട്ടോ, അവൻ പിഴച്ചു പോയവനാണ് നൂഹേ. عمل غير صالح فلا تسألني ما ليس لك به علم. نوح അവൻ നിന്റെ അഹലുകാരനല്ല, അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ സാലിഹായ പയ്യനുമല്ല കേട്ടോ. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യം നീ എന്നോട് ചോദിക്കണ്ട നൂഹേ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു താക്കീത് നൽകിയില്ലേ, അതേപോലെ ഒരു വാപ്പായ മകനെയും ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സാലിഹായ കുടുംബത്തിൽ വളർന്നു വന്നു, നല്ല സലാഹിയത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു. ഉമ്മയും ഉപ്പയും ആ മക്കളെ വളർത്തി, മകനെ വളർത്തിക്കൊണ്ടുവന്നു. ആ മകനാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവരുടെ ഉമ്മയാണ് ഹജറ, അവരുടെ വാപ്പയാണ് ഇബ്രാഹിം നബി. ഇന്നി അറാ ഫിൽ മനാം അൻ
ഇന്നി അസ്ബഹുക ഫല്ലുർമാ ദാ തറാ. പൊന്നുമോനാണ് വർഷങ്ങളായി മക്കളില്ലാതെ കാത്ത് കാത്തിരുന്ന് അല്ല കൊടുത്ത ഒരു പൊന്നാണ് തങ്കമാണ്. 12 വയസ്സായി നടക്കാൻ പ്രായമായി, അങ്ങനെ പിച്ചുവെച്ച് നടന്ന് പക്വതയോട് അടുത്ത സമയമായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാ, മകനെ അറുക്കണേ ഇബ്രാഹിമേ. കാരണം എന്തെന്നറിയോ, വർഷങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെട്ടു വന്നപ്പോ അല്ലാ എനിക്ക് നീ ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് തന്നല്ലോ, അതിനെ അറുക്കാനാണോ നിന്റെ താല്പര്യം? നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ല കൊടുക്കണം, അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ല കൊടുക്കണം. ഈ മകനോട് അല്ലാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്, ഈ വാപ്പക്ക് ഇഷ്ടമാണ്, ഈ ഉമ്മക്ക് ഇഷ്ടമാണ്, ഈ മകനെ അല്ലാഹ്ക്ക് കൊടുക്കണമെന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോ ഒരു കൂസലുമില്ലാതെ പാതിരാ സമയത്ത് ഇബ്രാഹിം നബി തന്റെ മകന്റെ അരികിൽ വന്നിരുന്നിട്ട് പറയുകയാ, മോനെ ഉപ്പ ഇന്നലെ സ്വപ്നം കണ്ടടാ, പൊന്നേ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടു. ഫല്ലുറു മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താണ്? ആരാ വളർത്തിയത്? നല്ല തർത്തീബോടുകൂടി തർബിയത്തോടുകൂടി ഒരു ഉമ്മ വളർത്തി കൊണ്ടുവന്നു. വാപ്പ വന്നിട്ട് പറഞ്ഞു, മോനെ ഇന്നത്തെ മക്കളെടുത്ത് കൊണ്ട് മോനെ ഓതാൻ വിടാൻ പോവാ, നിന്നെ നാളെ കൈതോട് മദ്രസയെ കൊണ്ട് ഇഫുള്ള പഠിപ്പിക്കാൻ വിടാൻ പോവാ, മക്കളെ പോയിട്ട് ആഫുള്ള ആവണം കേട്ടോ, ആലിം ആവണം കേട്ടോ, വാപ്പിച്ച എന്ത് വേണം. വാപ്പാക്കൊന്നും വിവരവും ബോധവും ഇല്ല, ഇന്നത്തെ കാലത്ത് ആരല്ലേ ആഫുള്ള ആലിമായിട്ട് എന്ത് കിട്ടാന്. ഞാൻ ഓതാം പള്ളി കൊണ്ടുവച്ചിട്ട് മുക്രിയായിട്ട് പള്ളിയിലെ മോദീനും അത്തീപായിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓതം ഒന്നുമില്ലേ? ഇന്നത്തെ മക്കൾ പറയൂ അങ്ങനെ. അന്നത്തെ മക്കൾ പറഞ്ഞ എന്താ? അന്നത്തെ മക്കള് വാപ്പ അള്ളാടെ തീരുമാനം അങ്ങനെയാണോ? ധൈര്യമായിട്ട് അർത്ഥം, ഞാൻ കിടന്നുതരാം. അള്ള തീരുമാനം, അള്ളാന്റെ തീരുമാനമാണോ? ഫല്ലുർ മാദാ തറാന്ന് ചോദിച്ചപ്പോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ക്ഷമിച്ചു കിടക്കാലിഹായ മോൻ, സ്വാലിഹായ മോൻ. നൂഹ് നബി വിളിച്ചു മോനെ, യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ വാടാ, വാപ്പയോടൊപ്പം വാടാ, നീ കാഫിരീങ്ങളോടൊപ്പം ചേരരുത് പൊന്നു മോനെ. ഉടനെ ഖാല സാവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. പറഞ്ഞ വാക്കാതാ അവിടെ, ഖാല സാവി എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു യാബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചിന്നാ ഇസ്മായിൽ നബി വിളിച്ചത്. മറ്റവൻ കണ്ണാൻ വിളിച്ചത് കാല ബാബ, ഏയ് നിങ്ങൾ ഇങ്ങോട്ട് അവരെയും പോലെ വയ്ക്കോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കയറി രക്ഷപ്പെട്ടോളും, ഞാൻ വരൂല ഇങ്ങോട്ട് കൂടൊന്നും. എന്നെ ഓതാൻ കൊണ്ടു വിട്ടാലും മദ്രസയിലും പള്ളിയിലത്തെ കാര്യം എന്നെടുത്ത് പറയും. വയ്ക്കോ വയ്ക്കോ വയ്ക്കോ, ഞാൻ വേണ്ട ഞാൻ വേണ്ട ഞാൻ വരൂല. നൂഹിനിവിടെ മോൻ പറഞ്ഞു, ഇബ്രാഹിം ഇവിടെ മോൻ പറഞ്ഞു, യാബത്തി എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചി, അത്രയ്ക്ക് സ്നേഹത്തോടെ വിളിച്ചു. ഇഫ്അൽ മാ തുമർ, അല്ല പറഞ്ഞതുപോലെ ചെയ്തോ, ഞാൻ കടന്നു തരാം. അല്ല പറഞ്ഞതുപോലെ ചെയ്തോ. ഇതാണ് സാലിഹായ കുട്ടിയുടെ അടയാളം, ഗൈറ സാലിഹായ കുട്ടിയുടെ അടയാളം. രണ്ടിന് വ്യത്യാസമുണ്ട്. ഈ രണ്ടേയും വളർത്തിക്കൊണ്ടുവന്നൊരു ഉമ്മയാണ്, രണ്ടിനെയും വളർത്തിക്കൊണ്ടുവന്നൊരു ഉമ്മയാണ്. ആ ഉമ്മയെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ? ആ ഉമ്മയെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ? ലറബല്ലാഹു മതല ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത് കാനത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈ ഫഖാനതാഹുമാ. ഭർത്താക്കന്മാരെ വഞ്ചിച്ച പെണ്ണുങ്ങൾ അവർ രണ്ടുപേരും ആ കോലത്തിൽ മോളെ മോനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കോലം തന്നെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റേത് ഹാജർ അങ്ങനെയല്ല, ഭർത്താവിനെ സ്നേഹിച്ചു, മക്കളെ തർബിയത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് വാപ്പ പറഞ്ഞ വഴിയിലൂടെ ആ മകൾ സഞ്ചരിക്കാൻ തയ്യാറായി, മകൻ സഞ്ചരിക്കാൻ തയ്യാറായി. അല്ല പഠിപ്പിച്ചു കൊടുത്തല്ലേ. ഇതുകൊണ്ട് എന്താ ഗുണം? ദുനിയാവിലെ ഗുണം മാത്രല്ല, ആഖിറത്തിൽ. ഇന്നിപ്പോ കൈപൊക്കിയില്ലേ നിങ്ങള്? ഇത്ര പേരെ കൈപൊക്കി. എന്റെ വാപ്പാക്ക് കൊണ്ട് ദുആ ചെയ്തു, എന്റെ ഉമ്മാക്ക് കൊണ്ട് ദുആ ചെയ്തു, അൽഹംദുലില്ലാ. അതേപോലെ ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ദുആ ചെയ്തവരെന്ന് കൈപൊക്ക്. സംഭവം കുറഞ്ഞു. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്തപ്പോ എല്ലാരും കൈപൊക്കി, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ ആരെന്ന് നോക്കിയപ്പം ന്യൂനപക്ഷം. ثلاث دعوات لا ترد മൂന്ന് ദുആ അല്ലാഹു തട്ടിക്കളയൂല. അതിൽ ഒന്ന് ദഅവത്തുൽ വാലിദി ലിവലദിഹി. ചുമ്മാ ഒന്നും ആഫദോ ആലിമൊന്നും ആവൂല,
വാപ്പായും ഉമ്മായും കഷ്ടപ്പെട്ട് ദുആ അറക്കണം മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് വേണ്ടി വാപ്പായും ഉമ്മായും കഷ്ടപ്പെട്ട് ദുആ ചെയ്തെങ്കിലേ ഈ മക്കള് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുള്ളൂ. ആ മൻ ഖദിമ ഖുദിമ, വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്താലേ നിങ്ങൾക്ക് നാളെ ഖിദ്മത്ത് ചെയ്യപ്പെടുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, എന്നാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുണ്ടാകും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഡബിൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൈവക്കാൻ പറഞ്ഞപ്പം കുറച്ച് പേരെ പൊക്കിയുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഇഷ്ടം പോലെ പൊക്കി. അൽഹംദുലില്ലാഹ്. മക്കളെ നമുക്ക് വേണ്ടേ? മക്കളെ നമുക്ക് വേണ്ടേ? ഇന്നത്തെ മക്കളൊക്കെ പിഴച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്താ അവസ്ഥ എന്നറിയോ? നമുക്ക് കൊല്ലം ജില്ലയിലാണ് കഴിഞ്ഞത് 2 ദിവസം മുമ്പ് കാഫറിന്റെ കൂടെ 2 പെണ്ണുങ്ങൾ പോയത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ എന്തോ ഒരു സുന്നത്ത് പോലെയാ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇതൊരു സുന്നത്ത് പോലെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന എന്തോ നല്ലൊരു കാര്യം പോലെയാണ്. ഹിജ്റ പോകുന്ന പോലെയാണ്. 2 മക്കള് ഞാൻ വടക്കു പ്രസംഗിക്കാൻ പോയപ്പോ 2 മക്കള് 18 വയസ്സുള്ള 2 മക്കള് കട്ടിട്ട് പോകുമ്പോ പോയി മരിച്ചു. പോകുന്ന വഴിയിൽ ട്രെയിൻ അടിച്ച് മരിച്ചു. കട്ടിട്ട് പോയി കൽക്കട്ട. 18 വയസ്സ്. മോഷണം നടത്തിയിട്ട് ഓടുന്ന കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പോകുന്ന വഴി എങ്ങോട്ടാണ്? യാത്ര എങ്ങോട്ടാ? എങ്ങോട്ടാ പോവാ? ഇത് ആരെയുണ്ട് ഉത്തരവാദിത്തം? ഈ വാപ്പാക്കും ഉമ്മാക്കും ഉത്തരവാദിത്തം ഇല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാനും മക്കളെ നന്നാക്കാനും ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അല്ലാ എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയാൻ വല്ലാഹി ഒരു വാപ്പാക്കും ഉമ്മാക്കും പറ്റൂല. കാരണം മുക്കിന് മുക്കിന് മദ്രസകളാണ്. പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ആണുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. എന്തിനാണ് ഈ ആലിമീങ്ങൾ? ഒന്ന് രണ്ട് അദീസുകൾ പറഞ്ഞു കേട്ടോളി. ലൗലൽ ഉലമാഉ ലസാറ അന്നാസു ബിൽ അൽബഹൈമ. ഉലമാക്കൾ ഇല്ലെങ്കിൽ ജനങ്ങളെ മൃഗങ്ങളെ പോലെയാകും. ലൗലൽ ഉലമാഉ ലസാറ അന്നാസു മിസ്ലൽ ബഹൈമി. ഉലമാക്കൾ ഇല്ലെങ്കിൽ ജനങ്ങൾ മൃഗങ്ങളെ പോലെ അധപ്പതിച്ചു പോകും. ലിഅന്നഹും യുഖ്രിജൂനഹും മിൻ ഹദ്ദിൽ ബഹീമത്തി ഇലാ ഹദ്ദിൽ ഇൻസാനിയ. ആലിമീങ്ങൾ പണ്ഡിതന്മാർ മൃഗീയ സ്വഭാവം നയിക്കുന്ന സമുദായത്തെ യഥാർത്ഥം മനുഷ്യന്റെ സംസ്കാരത്തിലേക്ക് അവർ തെളിച്ചു കൊണ്ടുവരുന്നു. അതിന്റെ കാരണക്കാർ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അലി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ് ഉലമാക്കളാണ്. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക്. ഖുർആൻ അതാണല്ലോ പഠിപ്പിച്ചത്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഉണ്ടല്ലോ തുടങ്ങി. ബഖറ പശു, പശു മൃഗം. സൂറത്തുൽ നാസ് മനുഷ്യൻ. എവിടെ ലാസ്റ്റ് അവസാനം? 114-ാമത്തെ സൂറത്തിലാണ് സൂറത്തുൻ നാസ് മനുഷ്യനായി മാറിയത്. 23 വർഷ കാലയളവിൽ ഈ ഖുർആനെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സഞ്ചരിപ്പിച്ച് ഈ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സംസ്കരിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്തു നബീന റസൂലുള്ളാഹി തങ്ങള്. തുടക്കത്തിൽ മൃഗീയ സംസ്കാരമുള്ളവരായിരുന്നു. അവരെ യഥാർത്ഥ മനുഷ്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു. അതുകൊണ്ടാണ് സൂറത്തുൻ നാസ് ലാസ്റ്റ്. നമുക്ക് സൂറത്തുൻ നാസ് മനുഷ്യൻ. ഈ 114 അധ്യായങ്ങൾ ഓതിയെടുത്തപ്പോഴാണ് യഥാർത്ഥ മനുഷ്യന്റെ മനുഷ്യനായി മാറിയത്. അതുവരെക്കും മനുഷ്യനല്ല, മൃഗമായിരുന്നു, മൃഗമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ മൃഗീയ സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയതാരാ? അത് ആലിമീങ്ങളാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അന്നു പറയുകയാ, അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബായിഹിം വ ഉമ്മാത്തിഹിം. ഉലമാക്കളുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഈ സമുദായത്തിൽ ഏറ്റവും കാരുണ്യമുള്ളവരാ. അവരുടെ മാതാപിതാക്കളെക്കാൾ ഉലമാക്കളാണ് ഏറ്റവും കരുണയുള്ളവർ കേട്ടോ. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ലിഅന്ന ആബാഅഹും വ ഉമ്മഹാതിഹിം. നമ്മുടെ മാതാപിതാക്കൾ ഉമ്മമാര് ഉപ്പമാര്, യഹ്ഫളൂനഹും മിന്നാരി ദുനിയാ, നമ്മുടെ മക്കളെ അവർ സംരക്ഷിക്കുന്നത് ദുനിയാവിൻ്റെ തീയിൽ വീഴാതെയാണ്. വിളക്ക് കാണുമ്പോൾ കുട്ടികൾ അതിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോൾ ഉമ്മ ഓടിപ്പോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. കുട്ടി നടന്ന് നടന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. കുട്ടിക്കിണറ്റിലേക്ക് വീഴാൻ പോകുമ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ചു മാറ്റുന്നു. അടുപ്പിലേക്ക്, തീ കൂട്ടപ്പെട്ട അടുപ്പിലേക്ക്, കുട്ടിക്കറിയില്ല തീയാണത് പൊള്ളു.
പൊള്ളിപ്പോകും. ആ നരകത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുന്നു. പക്ഷേ പണ്ഡിതന്മാരുണ്ടല്ലോ, യഹ്ഫളൂനഹും മിന്നാരിൽ ആഖിറാ. ഏ വാപ്പാ ഉമ്മാ, നിങ്ങളുടെ മക്കളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഉലമാക്കളാണ്, ഉലമാക്കളാണ്. ഇന്ന് 300 ഹാഫലീങ്ങളെ ഈ പണ്ഡിതന്മാര് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അവരിന്ന് ഖുർആനിന്റെ മക്കളായി മാറണമെങ്കിൽ നാളെ ആഖിറത്തിൽ ആ മക്കളുടെ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷിക്കാം. അവരുടെ കൈക്ക് പിടിച്ച് നേരെ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. മാത്രമല്ല, ഈ ഹാഫിളിങ്ങളുടെ മാതാപിതാക്കൾ കബറിലെത്തുമ്പോൾ മലക്കുകൾ വലിയ രണ്ട് കിരീടം കൊണ്ട് അവരുടെ തലയിലേക്ക് വെക്കുകയാണ്. അതിന് വില മതിക്കാൻ പറ്റാത്ത മൂല്യനിധിയാണ് കേട്ടോ. ഉടനെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്തിനാണ് ഞങ്ങളെ നിങ്ങൾ അണിയിക്കപ്പെടുന്നത്? ഇത്രത്തോളം അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, എന്തിനാണ് ഞങ്ങളെ അണിയിക്കപ്പെടുന്നതെന്ന് ആ കബറിനകത്തവർ ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി എന്തെന്നറിയോ? ബിയഹദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ ഉപ്പാ? നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ ഉമ്മാ? അതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണിത് കേട്ടോ. ഇനി നാളെ സ്വർഗലോകത്തിലെത്തുമ്പോ, മഹ്ഷറയിലെത്തുമ്പോ അല്ലാഹു നിങ്ങളുടെ മക്കളോട് പറയും, മോനെ ഇഖ്റ, ഓതടാ. വസ്അദ് ഫീ ദുറജിൽ ജന്നതി വഖുറഫിഹാ. സ്വർഗത്തിന്റെ ഓരോ പടികളും ആയത്ത് ഓതി ഓതി നീ കയറി പോകണേ. ഹാഫിളിങ്ങളായ മക്കളെ, വാപ്പായും ഉമ്മായും കൈക്ക് പിടിച്ചുകൊണ്ടിരും, സ്വർഗത്തിന്റെ വാതിൽ അവിടേക്ക് എത്തും. അല്ല പറയാ, ഇഖ്റ ഓതിക്കോ. ഒന്നാമത്തെ പടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മിയുണ്ട് തന്നെ ഒന്നാമത്തെ പടി ചവിട്ടി കയറി. രണ്ടാമത്തെ പടി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഏഴ് പടിയായി. വീണ്ടും അടുത്ത പടി, അടുത്ത സൂറത്ത്. ഓരോ ആയത്ത് ഓതി 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 എവിടെയാണോ ഇത് അവസാനിക്കുന്നത്, എവിടെ? മിനൽ ജിന്നതി വന്നാസ്. ലാസ്റ്റ് ഘട്ടത്തില് നിലക്കടെ പരിശുദ്ധ ഖുർആൻ പാരായണമൊക്കെ നടത്തിയില്ല അല്ലേ? ഖുർആൻ, ഖുർആനിന്റെ വിസ്മയം റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലേ? മിനൽ ജിന്നതി വന്നാസ്. നിനക്ക് ഓതി കാണുമല്ലോ. ഹാഫലിങ്ങളെ, കാരിങ്ങളെ, ഇവിടെ വന്ന് قل اعوذ برب الناس ملك الناس اله الناس നമ്മൾ പള്ളിയിൽ കണ്ടിരുന്ന മൈരിവ് നിസ്കാരത്തെ കുല്ല റബ്ബിൻ നേസ് മലിക്കിൻ നേസ് ഇലാഹിൻ നേസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നേസ് എന്നങ്ങാണ് നിസ്കാരം കഴിഞ്ഞു. ഏത് മൈലിയാരെ ഞങ്ങൾ കൊണ്ടുവന്നെ ഇന്നേരെ കേൾക്കാത്ത നേശ് നേശ് പോലും ഖുർആൻ ഓത അറിയാൻ വയ്യാത്ത ഞാനെ കൊണ്ട് വന്നിട്ട് പള്ളിയിലത്തെ ഹത്യ വയ്ക്കും. മര്യാദക്ക് പറയാം, വണ്ടിക്കൂലി പോലും കൊടുക്കരുത്, അയാൾ നടന്നു പോട്ടെ പോ. അതാണ് അറിയില്ല. അതാ പറഞ്ഞ ഖുർആന്റെ ശൈലി, ഖുർആൻ എത്ര ഓതണം, ഖുർആൻ എങ്ങനെയൊക്കെ ഓതാം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണ്ടേ ആദ്യം. അതുകൊണ്ട് പറഞ്ഞ ആ ബോധം ഉള്ളവർ വേണം കമ്മിറ്റി. ആലിമികളെ ഇന്റർവ്യൂ എടുക്കുന്ന പ്രസിഡന്റാ, ഉദുവിന്റെ ഫർദും സർത്തും അറിയില്ല. അയാളാണ് ഫാത്തിയ വധ അങ്ങേർക്ക് തന്നെ അറിഞ്ഞൂടെ, അങ്ങേരാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഉസ്താദ് നാളെ വന്ന് ഉസ്താദ് സുബൈസ്കരിക്കണം കേട്ടോ. ആ ഹാദിയാർ കാണുമല്ലോ, പറയില്ല. ആ ഞാൻ പറയി തന്നെ കാണും. അങ്ങനെയാണ്, അതാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അങ്ങേരിക്കോ ഉള്ളപ്പോ നമ്മൾ ഓതണം.
ഒരു ദിവസം നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി ഉസ്താദന്മാർ എങ്ങളെ കമ്മിറ്റിക്കാരോലെ വിളിച്ച ഈ സബഖിറാത്ത് ഓതി കൊടുക്കണം നിങ്ങൾ ധൈര്യമാണ്. അപ്പൊ സെക്രട്ടറി അടുത്തേക്കുമ്പോ തെള്ളും പ്രസിഡന്റ് അത്യവതാരൂടെ പറഞ്ഞുവിട് അത്യവതാരനോട് അതാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഇങ്ങനൊക്കെ സബഖിറാത്ത് ഉണ്ട്, അഷറ ഉണ്ട്, അൽ ഖിറാത്തുൽ അഷറത്തുൽ മുതവാത്തിറ, പത്ത് രീതിയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് ഓതി എവിടാന്നോ എത്തുക, അവിടെ എത്തുമ്പോ നമ്മുടെ എന്തായി, സ്വർഗമായി. ആ സ്വർഗത്തിലെത്താനാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അവിടെ എത്താനാണ് ആലിമീങ്ങളാക്കുന്നത്, ഹാഫിളിങ്ങളാക്കുന്നത്. പിന്നെ ഈ മക്കളെ കൊണ്ട് അള്ളാഹു തആല നമുക്ക് ചെയ്ത ഗുണം, ഈ മക്കളെ, ഈ മാതാപിതാക്കൾ ഈ മക്കളെ ആലിമാക്കിയതിന്റെ പേരിൽ, പഠിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് ഖബറിൽ വലിയ സന്തോഷമാണ്. നാളെ മക്കളോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുക്കും. വലിയ ഭാഗ്യമാണ്, വലിയ കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ ദുനിയാവിലത്തെ നരകത്തിൽ നല്ല രക്ഷപ്പെടുത്തുന്നത് ആഖിറത്തിലെ നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അവർ മക്കൾക്ക് വേണ്ടി, മക്കൾ പഠിക്കാൻ വേണ്ടി ഒരു അടി അടിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനെതിരെ പോയി കേസ് കൊടുക്കാൻ പോരുത്. നമ്മുടെ മക്കളെ വേണ്ട അടി അടിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് അടിച്ചത്? ഖുർആൻ ഓതാത്തിൻ്റെ ഒരു പഠിക്കാൻ വേണ്ടി. അദബ്, മര്യാദ, ശിക്ഷണ നടപടിയില്ലാതെ ഇന്ന് മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരുത്തം വന്നൊരു തെറ്റ് ചെയ്തു, അവൻ എന്താ ചെയ്യാ? അവനെ പിന്നെ എങ്ങനെ അവനെ പേടിപ്പിക്കാൻ? പോലീസുകാർക്ക് ഇടിക്കാം, ഒരു കുഴപ്പമില്ല. കുനിച്ചു ചീർത്ത് ഇടുത്തി പിന്നെ മൂത്രമല്ല വരുന്നത്, ചോരയാ വരുന്നത്, അവർക്ക് കുഴപ്പമില്ല. കേസുമില്ല, ബോക്സ്കോ ഇല്ല, കീസ്കോയും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഉസ്താദന്മാര് ഒരായത്ത് ഓതി, അവൻ തെറ്റി, രണ്ടു മൂന്ന് പ്രാവശ്യം തെറ്റി, ഒന്നടിച്ചു, ഉടനെ തന്നെ. കൊച്ചു കുട്ടികളാ, 10-12 വയസ്സുള്ള കുട്ടികളാ, കിളുകളാന്നിരിക്കുന്ന തുടയായിരിക്കും. ചെറുതായിട്ടൊന്ന് അടിച്ചാലും ചുമന്ന് കിടക്കും. ഇവൻ എന്ത് ചെയ്യും? അത്ത വാപ്പായ വിളിച്ചു പറയും. എന്തിനാണെന്നറിയോ? ഇവൻ ഓതാൻ പയ്യ, ഇവന് പഠിക്കാൻ പയ്യ. മറ്റേ വീട്ടിലാകുമ്പോൾ ടിവിയും കാണാം, മൊബൈലും കിട്ടും, കളിക്കാം, ചിരിക്കാം. ഇവിടെ ഇങ്ങനെ ഈ ജയിലിനകത്ത് ഇങ്ങനെ കിടക്കണം, പരിപ്പും സാമ്പാറും കൂട്ടിയിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം എത്ര നാള്? ഉടനെ ഇവൻ വിളിച്ചു പറയും, വാപ്പിച്ച പെട്ടെന്ന് എന്നെ കണ്ട് അടിച്ചു കൊന്ന്, എൻ്റെ കാലെല്ലാം ഒന്ന് വാപ്പിച്ചു വന്നു. ഇവൻ പറ്റുമെങ്കിൽ കക്കൂസി പോരുന്നതിന് കൈ കൊണ്ടൊന്നുകൂടെ മാന്തും. അപ്പൊ 4 അടി അടിച്ച പോലെ ആയി. ഓ അല്ലാഹു വാപ്പിച്ച, ഈ പാവം ആറ്റു നോറ്റ് ഐസ്ക്രീം കൊടുത്ത് വളർത്തിയ കുഞ്ഞാ. ഈ വാപ്പ കാണുമ്പോ ഇത്രയൊക്കെ അക്രമം കാണിച്ചു കളഞ്ഞോ ഈ ഉസ്താദന്മാർ, ഇത്ര തോലുമ്പോ നില്ല, ഞാൻ കാണിച്ചു തരാം. ഉടനെ അയാളും പോവും കേസ് കൊടുക്കാൻ, പാവം പിടിച്ച മുസ്ലിയാരെ പൊക്കി എടുത്തോണ്ട് പോവും. ഒന്നും ഇന്ന് ചോദ്യമില്ല, ചർച്ചയില്ല, വല്ല ഗുണമുണ്ടോ? നിങ്ങൾക്ക് എന്താ കിട്ടി? അവസാനം ഈ മോൻ പഠിക്കാൻ പോവില്ല, പിന്നെ എന്ത് ചെയ്യും? ഓതലൊക്കെ കളഞ്ഞിട്ട് പിഴച്ചു പോവും, പറ്റ ഗ്രൂപ്പിൽ പോവും. വാപ്പ പിന്നെ എവിടെയെങ്കിലും കഞ്ചാവ് അടിച്ച് കിടക്കുമ്പോൾ പോയി എടുക്കാൻ വേണ്ടി വരും. അന്നാ വാപ്പ ചിന്തിക്കും, അന്ന് ആ പള്ളിയിൽ നിന്ന് അവൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഗുണമായേനെ. ഇന്ന് നോക്ക്, ഇവൻ്റെ ഈ ഗതികേട് കാണേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ.